പ്രിയമുള്ള ആത്മവിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഒരുപാട് ആൾക്കാർ നിരവധി നാളുകളായി ചോദിക്കുന്നതും സംശയമുള്ള ഒരു വിഷയം തന്നെയാണ്. അതെന്തെന്നല്ലേ അറിയാം, നമ്മുടെ ജീവിത വിജയത്തിന് ഒരു ആത്മഗുരു ആവശ്യമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ളതാണ്. എന്താണ് ആത്മഗുരു, ആത്മീയ ഗുരു ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. തീർച്ചയായും ആവശ്യമുണ്ട്. കാരണം ഒരു വ്യക്തിയുടെ സമഗ്രമായ പുരോഗതിക്ക് എല്ലാ തരത്തിലും, അത് ഭൗതികമായും ആത്മീയവുമായിട്ടുള്ള പുരോഗതിക്ക് ഒരു വഴിവിളക്ക് പോലെയാണ് ദ റിയൽ ആത്മഗുരു, ദ റിയൽ സ്പിരിച്വൽ മാസ്റ്റർ ഓർ ഗൈഡ്. അതെപ്രകാരമാണെന്ന് ചോദിച്ചാൽ, പടർന്ന് പന്തലിച്ച് അല്ലെങ്കിൽ പടർന്നു പോകുന്ന ചില വള്ളിച്ചെടികളെ കണ്ടിട്ടുണ്ട്. അതിന് പടർന്നു കയറുവാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പില്ലർ അല്ലെ, ഒരു അടുത്തൊരു മരം എന്നതുപോലെ, അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൻ്റെ വഴിവിളക്ക് പോലെ ഒരു കൈത്തിരി നാളമായി ഇരുട്ടിനെ അകറ്റി മുൻപോട്ട് പോകുവാൻ എപ്പോഴും ഒരു ആത്മഗുരുവിൻ്റെ സാന്നിധ്യം ജീവിതത്തിലുടനീളം നമ്മളുടെ അഭിരുചിക്കനുസരിച്ച് കൊണ്ടു നടന്നിരിക്കണം. അത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിധത്തിലുള്ള വളർച്ചയ്ക്കും അല്ലെ നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും സ്വയം നമുക്ക് അതിൻ്റെ പരിഹാരം കണ്ടെത്തുവാൻ ആ ഒരു പ്രകാശത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം സാധാരണക്കാരായ മനുഷ്യരാണ്. ഏത് തുറകളിൽ ജീവിക്കുന്നവരാണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അവരുടേതായ വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും ഒക്കെ പലപ്പോഴും തളർത്തുന്ന വേളയിൽ ഈ വെളിച്ചമാണ് ഒരു ഉദ്ദീപനം പോലെ, ഒരു ലൈറ്റ്നിങ് പോലെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതിനെന്ത് വേണം? കൃത്യമായ രീതിയിലുള്ള ഒരു പാത, ശരിക്കും ഒരു ആത്മഗുരുവിൻ്റെ, ഒരു ഗൈഡിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് എല്ലാ അർത്ഥത്തിലും വിജയം നമ്മളെ തേടിയെത്തുള്ളൂ എന്ന് ആണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഈ ലോകം വളരെ വിശാലമാണ്. ഈ പ്രപഞ്ചം വളരെ വിശാലവും സമ്പൽ സമൃദ്ധവുമാണ്. എല്ലാം കൊണ്ടും നന്മയും തിന്മയും അവിടെ അടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സർവ്വസമൃദ്ധിയും അടങ്ങിയിരിക്കുന്നു. അറിവിൻ്റെ കേദാരമാണ് എല്ലാം. നമുക്ക് എന്തെല്ലാമാണോ ഈ ഭൗതിക ജീവിതത്തിൽ വേണ്ടത് അതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും നമ്മളിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് അവരവൻ്റെ അഭിരുചി അനുസരിച്ച്, ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ച്, ഇൻഹറൻ്റായ ടാലൻ്റ് അനുസരിച്ച് അതേത് എന്ന് കണ്ടെത്തുവാൻ പലപ്പോഴും നമുക്കാവുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പം നമുക്കറിയാൻ പാടില്ലാത്തൊരു കാര്യത്തെ കൃത്യമായി ഗൈഡ് ചെയ്യാൻ അത്തരത്തിലുള്ള ഒരു റിയൽ ആത്മഗുരുവിൻ്റെ സാന്നിധ്യം കൂടിയല്ലേ തീരൂ. അപ്പം ഈ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ളതിനെ കണ്ടെത്താൻ, കാട്ടിത്തരുവാൻ, നമ്മുടെ കണ്ണ് ഉൾക്കണ്ണ് തുറപ്പിക്കുവാൻ ഈ ഒരു ആത്മീയ പാത, സ്പിരിച്വൽ, ദ റൈറ്റ് നോളജ്, അത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. എല്ലാം വേണ്ട. ഇവിടെ ദുരിതമുണ്ട്, സങ്കടങ്ങളുമുണ്ട്, പ്രശ്നങ്ങളും ഈ പ്രപഞ്ചത്തിൽ തന്നെ നിറഞ്ഞിരിക്കും. അതേതെന്ന് തിരിച്ചറിഞ്ഞ് കാട്ടിത്തരുവാനും ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മുടെ കണ്ണ് തുറപ്പിക്കുവാനും അതോടൊപ്പം ജീവിതത്തിൽ എല്ലാം നേടിയെടുക്കുവാനും ഈ ഒരു ആത്മീയ പാതയിലൂടെ നാം സഞ്ചരിച്ചേ മതിയാവും. അപ്പം അതെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അവനവൻ്റെ അഭിരുചിയും അവനവൻ്റെ ഭാഷയും അല്ലെ. നമ്മളുടെ ഭാഷ അറിയുന്നവർക്ക് സംസാരിക്കുമ്പോഴല്ലേ നമുക്കത് കൂടുതൽ ക്ലിയർ ആവുകയുള്ളൂ, അല്ലെ ആ ഭാഷയിൽ പറഞ്ഞു തരുന്ന തലങ്ങളിൽ നിന്ന്. അപ്പം നിങ്ങളുടെ ഉള്ളിലും ഒരു അഭിരുചി ഉണ്ടാവും. ഇന്നിപ്പോൾ ഈ ലോകത്ത് ഒരുപാട് ഹോട്ടലുകളുണ്ട് അല്ലേ, ഭക്ഷണം ലഭിക്കുന്ന സ്ഥലങ്ങൾ. നമുക്ക് വിശപ്പുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിലല്ലേ നമ്മൾ പോകും. അപ്പം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഏത് തരത്തിലുള്ള ഉന്നമനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു ഗൈഡ് ലൈൻസ് തേടലാണ് ശരിയായ ഒരു ആത്മഗുരുവിൻ്റെ പാതയിലൂടെ സാന്നിധ്യത്തിലുള്ള യാത്ര എന്ന് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടുള്ള അനേക ആയിരങ്ങൾ ഇന്ന് ലോകത്തിൽ സമഗ്ര നല്ല രീതിയിൽ തന്നെ ഉജ്ജ്വലമായി ജീവിതം നയിച്ചു പോരുന്നു എന്നുള്ളതാണ്. ഞാനും ഇതേപോലെ ഒരുപാട് ആത്മീയ തലങ്ങളിൽ, കേന്ദ്രങ്ങളിൽ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫയറുണ്ട്, എന്തോ ആരാണ് ഞാൻ എന്ന ആ സത്യം കണ്ടെത്തുവാനായിട്ട് ഒരുപാട് സ്പിരിച്വൽ ലീഡേഴ്സ്, ഗുരുക്കന്മാരടുത്ത്, ഋഷീശ്വരന്മാരടുത്ത്, മാസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ സഞ്ചരിച്ചു. അനുഗ്രഹം എന്ന് പറയട്ടെ, നിരവധി കേന്ദ്രങ്ങളിൽ നിന്നും എനിക്ക് നല്ല കണ്ണു തുറക്കത്തെങ്കിലും സന്ദേശങ്ങളും ആശയങ്ങളും ഒക്കെ ലഭിച്ചു. ഇതെല്ലാം ഇറങ്ങിത്തിരിച്ചത് എങ്ങനെയാണ്? ഉള്ളിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു കനൽ കിടപ്പുണ്ട് ആത്മീയതയുടെ, സ്പിരിച്വാലിറ്റിയുടെ. അതിനെ കൂടുതൽ ബ്ലോ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിൻ്റെ പാതയിൽ ഒരു അസന്നിഗ്ധ മുഹൂർത്തത്തിൽ പെട്ടെന്ന് ഒരു എൻലൈറ്റ്മെൻറ്റ് ലഭിക്കുകയുണ്ടായി. എന്ത്? ഈ ആത്മജ്ഞാനം, കാണാൻ പറ്റാത്ത ഈ പ്രപഞ്ചത്തിലെ ശക്തിയെ സാധാരണ ആൾക്കാർക്ക് കാട്ടിക്കൊടുക്കുവാൻ ഉള്ള മെത്തേഡ്, അത് പരിശീലിച്ച് നൽകുക.
അത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിജയിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ സ്പിരിച്വൽ സയൻസിൻ്റെ പാത മനസ്സിലാക്കി ഈ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അസുഖമുണ്ടായിരുന്നവർ രോഗത്തിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടേയിരിക്കുന്നു, ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു, കാലങ്ങളായി ആഗ്രഹിച്ച നടക്കാത്ത പല വിഷമങ്ങളും ദുരിതങ്ങളും അകന്നു മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ഈ ഒരു ആത്മീയ തലത്തിലുള്ള പാതയിലൂടെ ശ്രദ്ധിച്ച് നീങ്ങുന്നത് കൊണ്ടാണ്, നമ്മുടെ ചിന്തകളിലേക്ക് ഈ നോളജ് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു പാതയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇത് കണക്കുള്ള അറിവുകളെ വൺസ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല, മുറുകെ പിടിക്കുക. അപ്പം ആത്മപാതയിൽ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ ഒരു ആത്മഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പോകുമ്പോൾ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക, പങ്കാളികളാകുക, അതിന് കൂടുതൽ പ്രചരണം കൊടുക്കുക, ഇത്തരത്തിൽ നമ്മുടെ മെൻ്റൽ പ്രോക്സിമിറ്റി കൂട്ടുക ആ ഒരു ആശയത്തിൻ്റെ. അത് നമുക്ക് അഭിരുചിയുള്ളതാണല്ലോ നമ്മൾ തിരഞ്ഞെടുക്കുക. അത് തിരഞ്ഞെടുത്താൽ പിന്നെ പത്തും പലതും തിരയേണ്ട അവസ്ഥ വരരുത്. അങ്ങനെ വന്നാൽ കൺഫ്യൂഷൻ ആവും, ആ പാതയിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങും. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു മെൻ്റൽ പ്രോക്സിമിറ്റി കൂട്ടുവാൻ ഏത് സംവിധാനത്തിനോടാണോ നമ്മൾ ഇപ്പോൾ ഡൈജസ്റ്റ് ചെയ്യുന്നത് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ പാത പിന്തുടരുക. ഇതിലൂടെ ഭൗതിക ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ നയിക്കുന്ന ജീവിതം എന്തുമായിക്കോട്ടെ, അതിനെ മാറ്റം വരുത്താൻ നമ്മുടെ ആത്മീയമായ രീതിയിലുള്ള നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള പരിവർത്തനം വരുത്തുമ്പോൾ ഭൗതികത്തിൽ അല്ലെങ്കിൽ ലൗകികത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ആത്മീയമായ നോളജ് അതായത് സ്പിരിച്വൽ സയൻസ് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏത് തുറകളിലുള്ളവർക്കും വിജയം കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഈ ഒരു ആത്മനക്ഷത്രയിലും അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിതത്തിൽ അപാരമായ അസാധ്യമായ വിജയം പല വിധത്തിൽ നേടിക്കൊണ്ടിരിക്കുന്നവരുടെ ഒരുപാട് അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്തരത്തിലുള്ള ശ്രദ്ധ വിടാതെ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഒരു വീടിൻ്റെ അടിത്തറ പോലെയാണ് റൈറ്റ് സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നത്. അപ്പം നിരന്തരം ആത്മഗുരുവിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ വാണികൾ കേൾക്കുക. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലതും എല്ലാ ദിവസവും സ്ഥിരം കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ പരിവർത്തനം വരുത്തിക്കൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ വാണികൾ കേൾക്കുക, അതനുസരിച്ച് പലരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഓരോ ദിവസങ്ങളിലെയും ടോക്കുകളിനകത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്ത് വേണം? അതിനൊക്കെ മുറുകെ പിടിക്കണം. സ്ഥിരമായ രീതിയിൽ അത്തരത്തിലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സംവിധാനങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി ശ്രദ്ധയുണ്ടായിരിക്കുക, അതിന് പ്രചരണങ്ങൾ ഉണ്ടായിരിക്കുക. പിന്നെ എപ്പോഴും ആത്മഗുരുവിൻ്റെ ചിന്തയിലും സാന്നിധ്യത്തിലും ആകുവാൻ വേണ്ട ബോധപൂർവമായ ശ്രമം നമ്മൾ നടത്തുക. ഇതിലൂടെയൊക്കെ ശരിക്കും ഒരു സ്പിരിച്വൽ നോളജിൻ്റെ ഒരു പ്രോക്സിമിറ്റി എന്ന് പറയുന്ന നമ്മുടെ ബോധമണ്ഡലത്തിൽ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിലവിലുള്ള നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും സമ്പത്തും സമഗ്രമായ രീതിയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഊന്നുവടി പോലെയാണ് നമ്മൾ ഇതേപോലുള്ള സ്പിരിച്വൽ സയൻസ് പാത പിന്തുടരുക എന്ന് പറയും. അപ്പം പല കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, പല അന്ധവിശ്വാസങ്ങളിലൂടെയൊക്കെ തന്നെ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പല വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ആഴമുള്ള സയൻസ് മനസ്സിലാക്കിയപ്പോഴോ കൂടുതൽ ഊർജ്ജസ്വലമായി ആ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുവാനും സാധിക്കുന്നു. അപ്പം ഒരു വ്യക്തിക്ക് ഒരു ശരിയായ ആത്മ ഗുരുവിനെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഞാനിത് പറയുന്നത്. ശരിയായ റൈറ്റ് പാത കാട്ടിത്തരുവാനും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുവാനും നമ്മൾ തേടിപ്പോവുക, മുറുകെ പിടിക്കുക, അതിലൂടെ നമ്മുടെ ജീവിതം ധന്യധന്യമാക്കുക. അത്രമാത്രമേ ഉള്ളൂ. ആർക്കും അഭിരുചികൾക്കനുസരിച്ച് ഏത് വേണേൽ തിരഞ്ഞെടുക്കാം അല്ലേ. നിങ്ങൾക്ക് യോജിച്ചതെന്ന് തോന്നുന്നതിനകത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക, പിന്നീട് പുറകോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ വിശ്വാസങ്ങളിൽ ആ കൺസെപ്റ്റിലെ പരമാവധി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ പരിവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ചിന്ത നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.